പിന്നെ കരിക്കിൻ്റെ ഒരു വെബ് സീരീസ് ഇപ്പോൾ ചെയ്തത് ഇപ്പോൾ റിലീസാവാൻ പോവാണ്. മ്യൂസിക് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോരാതെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ പ്രിയപ്പെട്ടവൻ പീയൂഷ് എന്ന് പറഞ്ഞ വെബ് സീരീസ് എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. പൊതുവെ മലയാളത്തിൽ എഡിറ്റേഴ്സ് ഫീമെയിൽ എഡിറ്റേഴ്സ് കുറവാണ്, ഫിലിം എഡിറ്റേഴ്സ്. അപ്പം അതിലൊരാളാണ് ഫസ്റ്റ് റിലീസാവുന്ന ആദ്യത്തെ സിനിമയാണ്. ഒരു ഹിന്ദി മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കരിക്കിൻ്റെ ഒരു വെബ് സീരീസ് ഇപ്പോൾ ചെയ്തത് ഇപ്പോൾ റിലീസാവാൻ പോവാണ്. അപ്പം അങ്ങനെ കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. പക്ഷേ ആദ്യമായിട്ട് റിലീസാവുന്ന ഒരു 3 ഇയേഴ്സ് ആയി എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഇല്ല, കരിക്കിൻ്റെ ഒരു മ്യൂസിക് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോരാതെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ പ്രിയപ്പെട്ടവൻ പീയൂഷ് എന്ന് പറഞ്ഞ വെബ് സീരീസ് എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഞാൻ അപ്പു പട്ടുതിരിയുടെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഫിലിം കോഡിറ്റ് ചെയ്തിരിക്കുന്നത് ഞാനും അപ്പു പട്ടുതിരി കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചൊരു കൊളാബറേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പം ഈ ഒരു സിനിമയുടെ ഡയറക്ടറെ നോക്കി കഴിയുമ്പോൾ അതും ഒരു സ്ത്രീയാണ്. അപ്പം സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന കൊടുത്തൊരു സിനിമയാണെന്ന് തോന്നുന്നു. ഐ മീൻ ഒരു ടെക്നീഷ്യൻ എന്ന രീതിയിൽ അങ്ങനെ ഞാൻ ഈ ഒരു ഇതിൽ സാധാരണയിൽ കൂടുതൽ നമുക്ക് ഒരു ഫീമെയിൽ ടെക്നീഷ്യൻസ് ഈ ഒരു ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഹോപ്പ് ഇനി ഫ്യൂച്ചറിലും അങ്ങനെ കുറേ പെൺകുട്ടികൾ ഈ ഇതുപോലത്തെ ഫീൽഡുകളിലേക്ക് വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. സ്റ്റെപ്പിയുടെ ഒരു ഡയറക്ഷൻ സൈഡിലേക്ക് നോക്കുമ്പോൾ ഡയറക്ടർ സ്റ്റെപ്പി എങ്ങനെയാണ്? സ്റ്റെഫിയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇത് ഒരു 2 എഡിറ്റേഴ്സ് ഒരു മുറിയിൽ അടച്ചിട്ട് ചെയ്ത ഒരു വർക്ക് ആയിരുന്നില്ല ഇത്. നമ്മൾ എല്ലാ ക്രിയേറ്റീവ് ടീമിലെ എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടാക്കിയ ഒരു കൊളാബറേറ്റീവ് വർക്ക് ആയിരുന്നു ഇത്. അപ്പോൾ സ്റ്റെഫിൻ്റെ ക്രിയേറ്റിവിറ്റി ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് ഇൻപുട്ട് ഉണ്ടായിരുന്നു, ഒരുപാട് ഡിസ്കഷനും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ഫോമിലേക്ക് ഈ മൂവി എത്തിച്ചത്. അപ്പം ഈ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു അപ്രീസിയേഷൻ എന്താണ്? നമ്മൾ വിചാരിക്കാത്ത ഇടത്തൊക്കെയാണ് ചില കാര്യങ്ങളൊക്കെയാണ് ഓഡിയൻസിന് ഇഷ്ടമാവുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും കാണുമ്പോൾ ഓരോ ഇൻറ്റർപ്രിറ്റേഷനാണല്ലോ. അപ്പോൾ ഒരുപാട് പേര് കാണുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് ഇൻറ്റർപ്രിറ്റേഷൻ ഉണ്ടാവാന്നുള്ള ചാൻസ് ഉള്ളത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആകുന്ന ഒരു കാര്യമാണ്. ഐ ഹോപ്പ് സോ. ഇനിയും പ്രോജക്ട്സ് ഇനി 1-2 എണ്ണം ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇനിയും വർക്ക് ചെയ്യാൻ എഡിറ്ററായിട്ട് തന്നെയാണ് തുടരാനാണ്. അതെ അതെ. ഇല്ല, അങ്ങനെ ഒന്നുമില്ല, എഡിറ്ററായിട്ടാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽഡ്. സ്റ്റെഫിയായിട്ട് ഇനി ഒരു സിനിമ ഉണ്ടാവുമോ? ഹോപ്പ്ഫുള്ളി സ്റ്റെഫി അടുത്ത് ഡയറക്ട് ചെയ്യുകയാണെങ്കിൽ ഐ ഹോപ്പ് ഐ കൻ വർക്ക് ഓൺ ഇറ്റ്. ഇതിൽ വർക്ക് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫണ്ണായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കാണുന്നവർക്കും അത്രയും തന്നെ ഒരു ഫണ്ണായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതേപോലെ എഡിറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഈ ഒരു ഫീൽഡിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പെർസ്യൂ ചെയ്യേണ്ട ഒരു ഇതാണ്. ഇത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് നമുക്ക് ഒരുപാട് ഔട്ട്ലെറ്റ് തരുന്നൊരു ഫീൽഡാണ്. ഇത് ഭയങ്കര രസമാണ്. ഒരു ഫിലിം നമ്മൾ എഡിറ്റിംഗ് ടേബിളിൽ അത് ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ച് അത് ഒരു നല്ല ഔട്ട്പുട്ട് ആക്കാൻ നോക്കുന്നത് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ ഐ ഹോപ്പ് മോർ വുമൻ ക്യാൻ കമൻ ടു ദിസ് ഫീൽഡ്. താങ്ക് യു.